ലോകനാഥന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ ഔലിയാക്കളെയും അവരുടെ ചരിത്രങ്ങളും തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിലെ കൊല്ലൂർവിള ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ചാരത്തേക്കാണ്. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. പുറത്തുള്ള കാഴ്ചകളും കണ്ട് ഞാൻ പള്ളിമുക്കിലെത്തി. പള്ളിയിലേക്കുള്ള റോട്ടിൽ വലിയ കവാടം കാണാം. ഇവിടുന്ന് 500 മീറ്റർ നടക്കാനുള്ളൂ. ഞാൻ പള്ളി ലക്ഷ്യമാക്കി നടന്നു. മസ്ജിദിന്റെ വലിയ മിനാരങ്ങൾ കാണാൻ തുടങ്ങി. മനോഹരമായ പള്ളി. കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ മഖാമുകളിലൊന്നാണ് കൊച്ചുതങ്ങൾ ഉപ്പാപയുടെ മഖാം. ഈ ജുമാ മസ്ജിദിന്റെ ഇടതുവശത്തായാണ് മഖാം സ്ഥിതി ചെയ്യുന്നത്. വലിയ മിനാരങ്ങളും കുബ്ബയുമുള്ള വിശാലമായ മസ്ജിദാണിത്. അസയ്യിദ് മുഹമ്മദ് ബാഫ്ഖി തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. സിയാറത്തിനായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചുതങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്ന നാമം. കേരളത്തിലെ വലിയ സൂഫി വര്യന്മാരെയും സയ്യിദന്മാരെയും ചരിത്രം നോക്കിയാൽ കാണാം, അധിക പേരും യമനിൽ നിന്ന് ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളത്തിൽ എത്തിയവരാണ്. അതിൽ പ്രമുഖരാണല്ലോ മമ്പുറം തങ്ങൾ. അത്തരത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി തെക്കൻ കേരളത്തിൽ എത്തിയവരായിരുന്നു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊച്ചുതങ്ങൾ ഉപ്പാപ്പ. നിരവധി കറാമത്തുകൾക്ക് ഉടമയാണ് കൊച്ചുതങ്ങൾ ഉപ്പാപ്പ. മുസ്ലിമീങ്ങൾക്കും മറ്റു ഇതര മതസ്ഥർക്കും അത്താണിയായിരുന്നു മഹാനവറുകൾ. പള്ളിമുക്ക് ദേശക്കാരുടെ നടും തൂണായി ഇന്നും വാഴുകയാണ്. മഹാനവറുകളുടെ അധിക ചരിത്രമൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ സിയാറത്ത് ചെയ്തു. ജുമാ മസ്ജിദ് കാണാനായി ഞാൻ അങ്ങോട്ട് നടന്നു. പള്ളിയുടെ കാഴ്ചകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. നല്ല ഉയരമുള്ള മിനാരങ്ങൾ. ഞാൻ മസ്ജിദിനകത്ത് കയറി. വിശാലമായ സൗകര്യമുണ്ട്. മസ്ജിദിനോട് ചുറ്റിപ്പറ്റി കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് 350 മീറ്റർ നടന്നാൽ നബിതങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാത്രം ഉണ്ടാക്കിയ തൊയ്ബ സെന്റർ എന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനവും കാഴ്ചകളും നിങ്ങളെ കാണിക്കണം എന്ന് കരുതിയതാണ്. അവിടേക്ക് ഒരിക്കൽ വരാം. പള്ളിയുടെ പല കാഴ്ചകളും എന്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തി. ഇന്ന് തന്നെ 2 സ്ഥലത്തുകൂടി പോകാനുണ്ട്. കൊല്ലൂർവിള പള്ളിയോടും മഹാനോടും യാത്ര പറഞ്ഞു. ഇനി ഞാൻ പോകുന്നത് തങ്കശ്ശേരിയിലേക്കാണ്. അവിടെ ചില ചരിത്ര സ്മാരകങ്ങൾ കാണാനുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബസ് കയറാൻ ഞാൻ അങ്ങാടിയിലേക്ക് നടന്നു.